അഖിൽമാരാർ പറഞ്ഞത് സത്യമോ? അഖിൽമാരാർ സത്യം പറഞ്ഞു. ഈ അഖിൽമാരാർ ഈ സത്യമൊക്കെ പറയുമ്പോഴേ ഭയങ്കര വിറ്റുണ്ട്. അവൻ ഇടയ്ക്ക് പറയാ, മോഹൻലാൽ അദ്ദേഹത്തിനെ ഇവർ പറ്റിക്കുക, പാവം ആ മനുഷ്യനെ അയാൾ അറിയുന്നില്ല, അയാളൊരു വാവയാണ്, കുഞ്ഞാവയാണ്, വാവയ്ക്കൊന്നും അറിയില്ല. ഇത്രയും നിഷ്കളങ്കനും അല്ലെ ഇത്രയും കുഞ്ഞുവാവയുമായ ലാലേട്ടനെ പോലും അവർ വഞ്ചിക്കുകയാണ്. ഇദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ ഇതിനകത്ത് വന്ന് ഒന്നും അറിയാതെ കുഞ്ഞുവാവ കുണുവാവ കുണുവാവ കുണുവാവയ്ക്കൊന്നും അറിയത്തില്ല. പൊട്ടൻ അഖിൽമാരാറിന് മനസ്സിലായി, പക്ഷെ കുണുവാവയ്ക്ക് ഇത്രയും നാളായിട്ടൊന്നും മനസ്സിലായില്ല. അഖിൽമാരാർ ഒറ്റ സീസണിലേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ആരൊക്കെ ആരെയാ സ്വാധീനിക്കുന്നതെന്ന് ഇവിടെ പറയാമെങ്കിൽ ചിലപ്പോൾ മോഹൻലാലിനെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ആരാണ് മോഹൻലാലിനെ സ്വാധീനിച്ചത് പറയൂ സുഹൃത്തുക്കളെ. ഇപ്പം മനസ്സിലായ എന്താ അവിടെ കിടന്ന് അങ്ങനെ അലമ്പുണ്ടാകുന്നതെന്ന്? എൻ്റെ നടത്തിപ്പുകാരൻ തൊട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം അലമ്പാ, അതുകൊണ്ടുണ്ടാകുന്ന അലമ്പാണെന്ന് അഖിൽമാരാറിന് മാത്രം മനസ്സിലാവുന്നില്ല. അഖിൽമാരാർ പറയുന്നതെല്ലാം ഭയങ്കര വലിയ സത്യമാണ്. എനിക്ക് വെണ്ടയ്ക്ക നഷ്ടപ്പെടത്തില്ല, ഞാൻ സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും പോരാടാൻ പോവുകയാണെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നത്. പക്ഷെ മോഹൻലാൽ കുഞ്ഞുവാവേ അതെങ്ങനെയാണ് ഇവന് ഇങ്ങനെ അങ്ങനെ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ അറിയത്തില്ലേ മോഹൻലാലിനെ? അതോ മോഹൻലാലിന് ഇവനെ അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അഖിൽമാരാറിന്റെ കാര്യം മനസ്സിലാവുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവർക്കെല്ലാം അഖിൽമാരാറിനെ അറിയാം. എന്തൊരു പൊട്ടനൊക്കെയാ, ഭയങ്കര വർത്താനം. അതിനിടയിൽ കൂടെ നൈസായിട്ട് ലാലേട്ട് പാവം, ലാലേട്ട് വാവ, ലാലേട്ടിനൊന്നും അറിയില്ല. ലാലേട്ടിന് കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല, ശ്വസിക്കുകയും ചെയ്യും തിന്നുകയും ചെയ്യും. ഇത് രണ്ടും മാത്രമേ ലാലേട്ടൻ ചെയ്യത്തുള്ളൂ. ലാലേട്ടിനെ കാണത്തില്ല കേൾക്കത്തില്ല, അതുകൊണ്ട് ലാലേട്ടനൊന്നും അറിയുന്നില്ല. അയ്യോ ഇതൊക്കെ കേട്ടിട്ട് എന്താ ചെയ്തത്? എല്ലാ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങളുണ്ടാവും, എന്തായിരിക്കും ചെയ്യുന്നത്? അല്ല ഇവൻ അവിടെ കിടന്നുകൊണ്ട് ഈ മധുവിനെ അപമാനിക്കൽ പോലത്തെ പരിപാടി നടത്തിയിട്ട് പിന്നെ ഇവന് ചാൻസ് കിട്ടിയല്ലോ. അവൻ ആരെ എന്തിനെ അപമാനിച്ചെന്ന് അവന് മനസ്സിലായിട്ടില്ല. കണ്ടിരുന്നവർ പിന്നെ ഇങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ വലിയ മെച്ചപ്പെട്ടവനൊന്നല്ല. എന്തിലാട്ടെ ഇവൻ പറയുന്ന പോലെ അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡയലോഗ് അടിക്കുന്നുള്ളത് വെണ്ടയ്ക്കാ നഷ്ടപ്പെടാനല്ല, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയല്ല, എനിക്ക് എന്ത് നഷ്ടം വന്നാലും എന്ത് നഷ്ടം വരാൻ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഈ ബിഗ് ബോസ് പറഞ്ഞ ഷോ പൊട്ട ഷോ തീട്ട പരിപാടിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇതൊക്കെ ബാധിക്കുന്നത്? നീ വേറെ വല്ല സംഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു നോക്ക്, ചില നഷ്ടം വരുന്ന സ്ഥലങ്ങൾ എല്ലാവർക്കും അറിയാം ഏതാ എന്തോ എന്നൊക്കെ. അതിനെപ്പറ്റിയൊക്കെ പറയാമെങ്കിൽ എനിക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക സുണ്ടയ്ക്ക പാട്ടായിട്ടുണ്ടല്ലോ, തന്നെ തമിഴ് പാട്ടാ. നിനക്ക് അങ്ങനെ പറയുന്നത് വെണ്ടയ്ക്കയും പേരയ്ക്കയും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും. മുരിങ്ങാക്കോൽ, പാവയ്ക്ക, പൊട്ടറ്റോ, തക്കാളി, ഉള്ളി, സവാള, സവാള പിന്നെ നിനക്ക് പരിപ്പ് പയർ അങ്ങനെയൊക്കെ ചിലതൊക്കെ നഷ്ടപ്പെടും. വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. അല്ല എനിക്ക് വല്ല അങ്ങനെ വെണ്ടയ്ക്ക അവരുടെ നാട്ടിലൊക്കെ വെണ്ടയ്ക്കൊക്കെ ഭയങ്കര വിലയാന്ന് തോന്നുന്നു. എനിക്ക് വെണ്ടയ്ക്കയും നഷ്ടപ്പെടാനില്ല അതൊക്കെ പറഞ്ഞു. ശരിയാ, ഒരു വെണ്ടയ്ക്കൊക്കെ നഷ്ടം വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഏഷ്യാനെറ്റിൽ അതും വളരെ കുറച്ച് രണ്ടേ രണ്ട് പേരൊക്കെ ആവും, അവർ രണ്ടുപേരെ ഉള്ളൂ കേട്ടോ കുഴപ്പമില്ല. ബാക്കി എല്ലാവരും നല്ല ആൾക്കാരും. ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പാങ്ങളുണ്ടാകും, അവർ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായതുകൊണ്ട് വല്ല ക്യാമറമാനോ അല്ലെങ്കിൽ അവിടുത്തെ അമ്മാതിരി ജോലിക്കാരായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ മാനേജ്മെന്റിലൊക്കെ ഇരിക്കുന്നവർക്കായിരിക്കുമല്ലോ ഇതിൻ്റെ ഈ പരിപാടി നടത്തിപ്പുകാരെന്ന് പറഞ്ഞവരാണല്ലോ എന്തെങ്കിലും ഇവൻ പറയുന്ന ആളുകളായിട്ട് വരാൻ സാധ്യതയുള്ളവർ. പക്ഷേ അവിടെ എല്ലാം ലാലേട്ടനെ ഇത്ര കുഞ്ഞുമാവയാക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഭയങ്കരമായ സത്യങ്ങളൊക്കെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. വെണ്ടയ്ക്ക നഷ്ടപ്പെടാൻ ഒരു വേടിയില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, മോഹൻലാലിന് അറിയാത്ത കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തൊന്നുമില്ല. ഇനി മോഹൻലാൽ എന്തെങ്കിലും അറിഞ്ഞാലും ഒരു പഴവും ചെയ്യത്തുമില്ല, മിണ്ട അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് ഇവിടുന്ന് കാശ് മേടിച്ച് പുള്ളി പോവും. പുള്ളിക്ക് എന്തെങ്കിലും കാശ് കിട്ടിയാൽ പുള്ളി എന്ത് പൊട്ടത്തരവും കാണിക്കും, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത് അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞാൽ മോഹൻലാലിന് മാത്രമല്ല കണ്ണും കേൾക്കാത്ത ചെവിയും കേൾക്കാത്ത, മോഹൻലാലിനെ ചുറ്റിപ്പറ്റി അത്ര ആളുകളുണ്ട്. അവർക്ക് ആർക്കും കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും ആ വണ്ടി വരും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ബിഗ് ബോസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് വെണ്ടയ്ക്ക നഷ്ടപ്പെടുത്തില്ല ഇതായിട്ട് ഞാൻ ഓർത്ത് സ്വാതന്ത്ര്യ സമരത്തിലായിട്ട് പങ്കെടുത്തുന്നോ അതോ കാർഗിൽ യുദ്ധത്തിലോ അല്ലെ പുൽവാമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എന്താ നമ്മളെ സാധാരണ പറയുന്ന പോലെ സല്യൂട്ട് അടിക്കുന്ന ടീമുകൾ പറയുന്നത് അല്ലെങ്കിൽ ആ തീവ്രവാദികളെ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന അഖിൽമാരാർന്ന ധീരജവാൻ പറയുന്ന പോലെ തോന്നി എന്തോ പറയുന്ന കേട്ടപ്പോൾ. ഇതൊരു പഴവും ഇല്ല. ഇവിടുത്തെ ഏറ്റവും ലോക്കൽ തറ പരിപാടിയായ ഒരു ബിഗ് ബോസ് ഷോയെ പറ്റി പറയുന്നു, അത് വലിയതായിട്ട് പറഞ്ഞു. അതിന് നഷ്ടപ്പെടാനൊന്നും ഇല്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല. തീട്ടം നഷ്ടപ്പെടുമായിരിക്കും. ഒരു തീട്ടം പറഞ്ഞ പരിപാടിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും ദോഷം കൊണ്ട് ഏതാണ്ടൊക്കെ നഷ്ടപ്പെടാൻ പോവുക, കൊല്ലാൻ പോവുക, തല്ലാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൊട്ടനാണ് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഊളത്തരം, നല്ല ഒന്നാന്തരം ഊളത്തരം. ഒരു ഊളത്തരത്തിന്റെ പരിപാടി ആകുമ്പോൾ ചിലപ്പോൾ കുറെ ഊളത്തരങ്ങൾ നടന്നു വരും. ആ ഊളത്തരത്തെ പറ്റി ഒരു ഊളം ഇരുന്ന് പറയുന്ന പോലെ തോന്നുള്ളൂ. അല്ല എന്ത് ഇത്, ആർക്കാണ് ഇവിടെ അത്ര താല്പര്യം ബിഗ് ബോസിനകത്ത് ആണ്ട് നടന്നെന്ന്? എന്തോ നടന്നെന്ന് ചോദിച്ചാൽ അതിന് ആറ്റവും മുറിയൊന്നും ഇല്ല, ആലും തലയില്ലാത്ത പരിപാടികൾ ഓരോരുത്തർ അവിടെ ഇവിടെ നിന്ന് ഓരോ പറഞ്ഞ വർത്തമാനം പറയുന്നതിന് എന്തൊരു കഷ്ടമാന്ന് നോക്കിക്കോണേ.
ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് സമ്മതിക്കേണ്ടത്. എന്ത് തരം മനുഷ്യരാണോ ഇവരൊക്കെ, ഭയങ്കരമാണോ എന്തോ സത്യമാണോ എന്നൊക്കെ ചോദിച്ച് ഓൺലൈൻ മീഡിയയിൽ എല്ലാം ടൈറ്റിൽ. ഇതൊന്നും വേറൊരു വാർത്തയിലും വരത്തുമില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊന്നും ന്യൂസൊന്നും ആകത്തില്ല, ഇതിന് തലേമാലും ഇല്ല. ചുമ്മാ ഇടുന്ന ഓരോരുത്തരും പറയുന്ന ഉളത്തരങ്ങളാണ് ഈ കാണുന്നത്. ഇൽമാരാറ് പറഞ്ഞതിനകത്തൊന്നും വേറൊരു ചാനലുകാർക്കും താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് അവരങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെ, അതൊക്കെ അവിടെ ആ ഒരു തരം ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ പറ്റിയൊരു വിഷയം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയ ആന സംഭവമൊന്നുമില്ല. അതിനിടയിൽ മോഹൻലാലിനെ വാവയാക്കുക, മോഹൻലാലിനൊന്നും അറിയത്തില്ല, മോഹൻലാൽ മാത്രം പാവം, ഓ അത്രയും വലിയൊരു മനുഷ്യൻ, ഇതൊന്നും അറിയാതെ അവിടെ പാൽക്കുപ്പിയും കുടിച്ച് പാലും കുടിച്ച് കിടന്നുറങ്ങുന്നതിനിടയിൽ ഓഹ് ആ താരാട്ട് പാട്ട് പാടുന്ന തള്ള കാരണം ഉണ്ടായ പ്രശ്നമാണ്. അല്ലേ, താരാട്ട് തള്ളയല്ല, നോക്കാൻ ഏൽപ്പിച്ച ഇത് വേലക്കാരി അല്ലേ, എന്തോ കുട്ടികളെ നോക്കുന്നാരോ അവര് ആയോ ആ അങ്ങനെ ഷൂ. എന്നാലും അവരിങ്ങനെയൊക്കെ തൊട്ടിലിട്ട് ആട്ടി പാൽക്കുപ്പി എടുത്ത് വായിൽ കൊടുത്ത് വെച്ചു പാൽ കുടിച്ചുകൊണ്ടിരുന്ന ലാലേട്ടനെയാണോടാ ഈ പറയുന്നേ? ലാലേട്ടനൊന്നും അറിയില്ല, ലാലേട്ടൻ വാവ, ലാലേട്ടൻ കുഞ്ഞാവേ അറിയാവോ? ഇവന്മാർക്കൊക്കെ അടാറ് ധൈര്യമാണ്, ഭയങ്കര ധൈര്യമാണ്. ഷോയെ പറ്റി പറയുമ്പോൾ അവിടെയൊക്കെ പറയണം, അറിയാത്ത വാവകളുണ്ടെന്നൊന്നും പറയരുത്. വാവയ്ക്കറിയാം, വാവയ്ക്ക് പോലും അറിയാം. ഒന്ന് ആലോചിക്ക്, മോഹൻലാലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാരും ഒന്നും അറിയാത്തവര്, മോഹൻലാലിനും ഒന്നും അറിയത്തില്ല, മോഹൻലാലിന്റെ കൂട്ടുകാർക്കും ഒന്നും അറിയത്തില്ല, മോഹൻലാലിന്റെ വീട്ടുകാർക്കും ഒന്നും അറിയത്തില്ല, മോഹൻലാലിന്റെ പരിചയമുള്ളവർക്കും ഒന്നും അറിയത്തില്ല. അവരെല്ലാം ഇങ്ങനെ അയ്യോ ഇപ്പോഴും ഇതാണ് എന്തീ പറയുന്നത്, ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ പാവല്ലേ. അയ്യോ വാവയുടെ കൂട്ടുകാർ പിന്നെ വാവകളായിരിക്കത്തില്ലേ അല്ലേ, ശരിയല്ലേ? നമ്മളൊക്കെ കുഞ്ഞുവാവ ആർന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആരായിരുന്നു? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാൽ കുടിച്ചോണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആരാ കൂട്ടുകാർ? തൊട്ടപ്പുറത്തെ വാവ, അങ്ങനെയല്ലേ? പിന്നെ അമ്മയച്ചനും അത് കഴിഞ്ഞാൽ പിന്നെ വാവകളായല്ല. നമ്മൾ ഈ ഡോർമെറ്ററിയിൽ കിടന്നിട്ടുണ്ടോ അങ്ങനെ ഈ പറഞ്ഞ പോലെ? ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഓർമ്മയില്ലേ നമ്മളിങ്ങനെ കുഞ്ഞാവയാണെന്നപ്പോ, പെട്ടപ്പുറത്തെ വാവയൊക്കെ കാണുമ്പോ അപ്പുറത്തെ വാവ എന്ന് കരുത്തില്ലേ? അങ്ങനെ വാവകളായല്ല, വാവകളുടെ കൂട്ടുകാർ വാവകൾ, പിന്നെ ടീനേജേഴ്സിന്റെ കൂട്ടുകാർ ടീനേജേഴ്സ്, ഓൾഡേജ് ആൾക്കാരുടെ കൂട്ടുകാർ ഓൾഡേജ്, അപ്പം മോഹൻലാലിന്റെ കൂട്ടുകാരെല്ലാം വാവ, അങ്ങനെയാ? എന്ത് സംശയമുണ്ടോ അതിനകത്ത്? അതാണ് അഖിൽ മാറാർ തിയറി ഓഫ് വാവയിസം. അങ്ങനെ വാവകളെ കൊണ്ട് വന്നേക്കുക, വെണ്ടയ്ക്കാ നഷ്ടപ്പെടുത്താൻ മേലെ പോലും അവൻ കണ്ടുപിടിച്ച ഓരോന്ന് കണ്ടുപിടിക്കുക. ഈ അഖിൽ മാറാറിന്റെ കണ്ടുപിടുത്തങ്ങൾ ഭയങ്കര രസം, എന്നിട്ട് അവിടെ കിടന്ന് എന്തോ ആണെന്നുള്ള രീതിയിലൊക്കെ കിടന്ന് ബഹളം വെക്കുന്നതൊക്കെ, മണ്ടത്തരങ്ങളെ പറയുന്നതൊക്കെ, അല്ല ഒന്നാം തരം പോഴത്തിലൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുക, കുറച്ച് അവിടെ നിന്നൊക്കെ എന്തോ വാക്കുകളൊക്കെ പെറുക്കിക്കൊണ്ട് വരിക. അതിനിടയിൽ കേട്ടിട്ടുണ്ടോ, ഭയങ്കര സാധനമൊക്കെ തള്ളും, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളല്ല. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വേറെത്തുണ്ട് ഒരു പോങ്ങുമൂടെന്ന് വേണ്ടോ ഞാൻ ഒരു താഴേക്ക് വെച്ചിട്ട്, അവനാണ് ഇത് മാത്രമേ എടുക്കത്തുള്ളൂ. അവന്റെ വിചാരം എന്നാ വെച്ചാൽ ഈ ഇങ്ങനെ പറയുന്നതാണ് ഭയങ്കരം, സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അവന്റെ മനസ്സിലാവാത്ത പോഴന്മാർ വിചാരിക്കും വലിയ എന്തോ കാര്യമാണ് പറഞ്ഞത്, പറയുന്നതൊക്കെ വളരെ സിമ്പിളാണ്. അവന്റെ വീഡിയോ എടുത്തിട്ട് എന്നെ പറ്റിയൊക്കെ വീഡിയോ ഇടുന്ന കാണാം, എടുത്ത് ശരിക്കും പറഞ്ഞാൽ മെനക്കേടാ, എടുത്തിട്ട് അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മനസ്സിലായോ? ഭയങ്കര അതൊരു രസമുണ്ട് കേൾക്കാൻ എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കണ്ടന്റൊക്കെ വളരെ പൂർ ലോജിക്കില്ലാത്ത ഏതോ പോഴനാ, പോങ്ങനല്ല പോഴൻ, പോഴൻ ഇങ്ങനെ ഓരോ വാക്കും പെറുക്കി ഇത് കണ്ടുപിടിക്കാൻ അറിയാം പുള്ളിക്ക്, അത് എവിടെ നിന്നെടുത്തോണ്ട് വരുന്നതാണോ? ഇതൊക്കെ എളുപ്പമാണ്, അതിപ്പോ ഇംഗ്ലീഷിലും ചെയ്യാൻ വേണമെങ്കിൽ, കാര്യമായിട്ടിരുന്ന് മെനക്കെട്ടാൽ ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു സാധനമേ ഉള്ളൂ, മുഴുവൻ കട്ടും ചെയ്ത് ഓരോ ഡയലോഗും പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടി, പരിപാടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ മറ്റേ സിനിമയ്ക്കകത്ത് വരത്തില്ലേ, ഇതൊന്ന് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ പോരേടേ, അങ്ങനെ പറഞ്ഞാൽ ഒരു പഴവും ഇല്ലാത്തൊരു സാധനം. ഇവന്മാരുടെയൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നേ, അവരുടെയൊക്കെ വിചാരം ഇങ്ങനെ കണ്ട് ഒപ്പിച്ചെടുത്തോണ്ട് വരുന്നത് ഇവനൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതി, ഒരു എന്താ അവതരണ ശൈലി എന്നുള്ളത് വെച്ചിട്ട് അവതരണ ശൈലിക്ക് വേണമെങ്കിൽ 10 മാർക്കും കൊടുക്കാം അല്ലേ, 10-ൽ 10 അവതരണ 10 കിട്ടത്തില്ല, അത് പോരാ, ഒരു 7 മാർക്കൊക്കെ കൊടുക്കാം. ബാക്കി വേറെ ഏരിയാസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ വഴിയിലെങ്ങാനും വെച്ച് അല്ലെങ്കിൽ സംസാരിച്ച് അത് പറ്റത്തില്ല, എന്തെങ്കിലും വേണ്ട ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ചർച്ചയോ നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ആരും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പരിപാടി അവതരണ രീതി എന്നുള്ള രീതിക്ക് കൊള്ളാം, കൊള്ളാമെന്ന് പറഞ്ഞാൽ ആവറേജ്, അതിനപ്പുറത്തോട്ട് വലിയ ആന സംഭവമൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, അത് ഒപ്പിച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് അവരൊക്കെ വീഡിയോ കണ്ടാലറിയാം ഇത് എങ്ങനെ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒപ്പിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഇവൻ എന്നെ പറ്റി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാലയുടെ സീനിൽ ബാലയൊക്കെ സപ്പോർട്ട് ചെയ്യായിരുന്നു, കഷ്ടം തോന്നി പാവം, ധൈര്യ വെളിവില്ലാത്തവനാന്ന് ഏത് സൈഡിൽ നോക്കിയാലും മനസ്സിലാവും, ബാലയുടെ നിഴല് ചലിക്കുന്ന കണ്ടാൽ മനസ്സിലാവും ഒരു പൊട്ടനാ പോകുന്നതെന്ന്, തലയ്ക്ക് വെളിവില്ലാത്ത ഏതോ ഒരു ഭ്രാന്തൻ എന്തൊക്കെയോ കാണിക്കുന്ന ഊളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോ ഇപ്പൊ വലിയ ശല്യമൊന്നുമില്ലെന്ന് തോന്നല്ലേ, എല്ലാവർക്കും മനസ്സിലായി കൊറേയൊക്കെ ഇവനൊക്കെ എന്താ സാധനം, ഓരോരുത്തരും എന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ. എന്തിനാട്ടെ, ശരിയെന്നാ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇനിയും വീണ്ടും നമുക്ക് കാണാം.